Hi friends, ellarku sugaanennu vicharikkunnu nammude innathe video ellunda namukku engane easy aayittu veetti thayaarakkam adum verum 5 minute kondu namukku engane thayaarakkam ennaanu video like kadakkunnathinu munpu ningal aadyamayitti channel kaanunnavar aanengi theerchayittu onnu subscribe cheyya thottaduthiri kunju bell icon undu adum kodi onnu click cheyyaneya future videos irumbu ningalku appo thanne notification kittum appo ellunda enganeyanu thayaarakkunne nokkam idu nammude sondam parambil undaya ellaanu appo idu vechana njan innu ellunda undakkunnathu appo dei ellu nannayittu കഴുകി വാരി നമ്മളൊരു അരിപ്പ പാത്രത്തിലോട്ട് വെക്കുക അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒരു ഉണ്ടയുടെ ഹാഫ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് പിന്നെ ദേ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ അല്പം വെള്ളം വേണം ഇത്ര സംഭവം മാത്രം മതി നമുക്ക് ഈ എള്ളുണ്ട തയ്യാറാക്കാൻ വേണ്ടി ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ദേ നമ്മുടെ എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ തീ ഇച്ചിരി കൂട്ടി വയ്ക്കുക അതിന് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ദേ ഇതുപോലെ ആയി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ലോയിലിട്ടിട്ട് വേണം ബാക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോഴും മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ മിക്സ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം മാത്രം കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ ആയിരിക്കണം എന്നിട്ട് ഇതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇത് കുക്കായി എന്ന് അറിയണത് ഇത് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും അതായത് നമ്മൾ ഈ കടലയൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടില്ല അതുപോലെ തന്നെ ഇതും നന്നായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് പൊട്ടിത്തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നുള്ളൂ ഇത് ഏകദേശം ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇതൊക്കെ വറുത്തെടുക്കാൻ നമുക്കൊരു 3-4 മിനിറ്റ് മതി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എള്ളുണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതേ നമ്മുടെ എള്ള് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ എള്ള് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ശർക്കരപ്പാനി തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും പ്രോസസ്സിങ് ഞാൻ കാണിച്ചുതരാം ഇതേ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തു എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഗ്ലാസ്സിന് ഫുൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേ നമ്മൾ 2 ഏലക്കയാണ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊണ്ട് പൊളിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ശർക്കരയൊക്കെ നന്നായിട്ട് അലത്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് അരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ശർക്കര മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും അത് നമ്മൾ അരിച്ചിട്ട് വേണം ചെയ്യാൻ ഇതേ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റാണോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് ഉരുട്ടി നോക്കും അപ്പോൾ അത് നന്നായിട്ട് റൗണ്ട് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി കറക്റ്റായി എന്നാണ് എന്നിട്ട് ഇതേ നമ്മുടെ ശർക്കരപ്പാനിലേക്ക് എള്ളിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നേരം എല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആ ചൂടോടെ നമുക്ക് ഉരുട്ടാൻ പാടാണ് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂട് വരില്ല ആ സമയത്തോട്ട് നമ്മൾ ഉരുട്ടാൻ തുടങ്ങുക കാരണം ഇത് ഫുൾ തണക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇത് സെറ്റാകും അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടോടെ തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കൈ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ മതി അങ്ങനെ നമുക്കിത് ഫുള്ള് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് വെറും 5 മിനിറ്റ് മതി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആ സെയിം എള്ളുണ്ട തന്നെയാണിത് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്ര സെയിം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതുപോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ ഇത് ഒട്ടും കുക്കിംഗ് അറിയില്ലാത്തവർക്ക് വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക അതുപോലെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ